നമസ്കാരം. ഇന്നു മുതൽ പ്രധാനമന്ത്രി, ആരാധ്യനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനപ്രകാരം രാജ്യമെങ്ങും ഹർ ഘർ തിരംഗ എന്ന പരിപാടി, കാര്യപരിപാടി രാജ്യമൊട്ടുക്കും നടക്കുകയാണ്. നമ്മളിപ്പോൾ പാൽക്കുളങ്ങര ശ്രീ ഭഗവതി ക്ഷേത്രത്തിന് തൊട്ടടുത്താണ്. പാൽക്കുളങ്ങര ഈസ്റ്റ് നട റെസിഡൻഷ്യൽ അസോസിയേഷനിലാണുള്ളത്. ഇവിടെ ഒട്ടുമിക്ക എല്ലാ ഭവനങ്ങളിലും ദേശീയ പതാക ഇന്ന് രാവിലെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനപ്രകാരം, ആ ആഹ്വാനത്തിന് വലിയ സ്വീകാര്യമാണ് വിവിധ ജനവിഭാഗങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. രാഷ്ട്രീയമോ മതമോ ജാതിയോ നോക്കാതെ ഈ ഭവനങ്ങളിലെല്ലാം ഇന്ന് ദേശീയ പതാക ഉയർന്നു കഴിഞ്ഞു. ചില ഭവനങ്ങളിൽ വളരെ കാര്യമായ കാര്യപരിപാടികളും ഉണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ പാൽക്കുളങ്ങര വാർഡിലെ വാർഡ് മെമ്പർ, വാർഡ് കൗൺസിലർ, ശ്രീ തിരുവനന്തപുരം നഗരസഭയിലെ ഏറ്റവും മുതിർന്ന കൗൺസിലർ കൂടിയായ ശ്രീ പി അശോക് കുമാർ സാർ ഈ പരിപാടിയിൽ ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹം നമ്മുടെ ദേശീയ പതാകയെ ബഹുമാനിക്കേണ്ടതിൻ്റെ ആവശ്യകത, ദേശീയത ദേശീയ പതാകയിലൂടെ എങ്ങനെയാണ് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടേണ്ടത് എന്നെല്ലാം അദ്ദേഹം വളരെ വിശദമായി ഇവിടെ സംസാരിച്ചു. എന്തായാലും കുട്ടികളടക്കമുള്ളവർ ദേശഭക്തി ഗാനം ആലപിച്ച ചടങ്ങുണ്ടായിരുന്നു. ഈ പ്രത്യേക അവസരത്തിൽ നമ്മുടെ തിരുവനന്തപുരം പാൽക്കുളങ്ങര വാർഡ് കൗൺസിലർ ശ്രീ പി അശോക് കുമാർ സാർ നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം എന്താണ് ഇതിൻ്റെ വിശദാംശങ്ങളെന്ന്. ഇന്ന് ഭാരതത്തിൻ്റെ 75-ാമത് സ്വാതന്ത്ര്യദിനം ആണ്. ഹർ ഘർ തിരംഗ് എന്ന പ്രോഗ്രാം അനുസരിച്ച് ഭാരതത്തിൻ്റെ മുക്കിലും മൂലയിലും എല്ലാ വീടുകളിലും ത്രിവർണ പതാക ഉയർത്തുന്ന ദിവസം കൂടിയാണ് ഓഗസ്റ്റ് 13-ാം തീയതി. അതിൻ്റെ ഭാഗമായിട്ട് പാൽക്കുളങ്ങര വാർഡിൽ എല്ലാ വീടുകളിലും ത്രിവർണ പതാക 13, 14, 15 ദിവസങ്ങളിൽ ഉയർത്തണം എന്ന് അഭ്യർത്ഥിച്ചതനുസരിച്ച് ആവശ്യമുള്ളവർക്ക് പതാകകൾ കൊണ്ടെത്തിക്കും ഒക്കെ ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഈ വാർഡിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും ഇന്ന് ത്രിവർണ പതാക ഉയർത്തി കഴിഞ്ഞിരിക്കുകയാണ്. ആത്മാഭിമാനവും സന്തോഷവും ചാരിതാർത്ഥ്യവും നിറഞ്ഞ ഒരു സമയമാണ് ഇത് എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷം വളരെയേറെയുണ്ട്. എന്നു മാത്രമല്ല, ഈ പരിപാടിയോടനുബന്ധിച്ച് പരിസര ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇന്ന് ഇതാ പുത്തൻ റോഡ് ജംഗ്ഷനിൽ, പുത്തൻ റോഡ് റെസിഡൻസ് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം നഗരസഭയുടെ സഹായത്തോടു കൂടി പരിസര ശുചീകരണം വളരെ വിപുലമായ തോതിൽ നടക്കുകയാണ്. അതേപോലെ തന്നെ എല്ലാ വീടുകളിലും മധുരപലഹാരങ്ങൾ എത്തിക്കുന്ന പ്രവർത്തനം റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാഗമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ എന്നു മാത്രമല്ല, 15-ാം തീയതി രാവിലെ ഈ വാർഡിലെ ഏക ഗവൺമെൻറ് സ്കൂളായ ഗവൺമെൻറ് UPS പാൽക്കുളങ്ങരയുടെ ആഭിമുഖ്യത്തിൽ കൊച്ചു കുഞ്ഞുങ്ങൾ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ വേഷമണിഞ്ഞ് റോഡിക്കൂടെ നടക്കുന്ന ശോഭായാത്ര ഈ ദിനത്തിൻ്റെ പ്രത്യേകതയായിരിക്കും എന്ന് പറയുവാൻ എനിക്ക് സന്തോഷവും അഭിമാനവുമുണ്ട്. എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട്, ഭാരതം ലോകത്തിൻ്റെ ജഗദ്ഗുരു സ്ഥാനത്തെത്തിക്കുന്നതിൽ നരേന്ദ്രമോദിക്ക് എല്ലാ അനുഗ്രഹവും ഭഗവാൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാടും നഗരവും അങ്ങനെ ഭാരതത്തിൻ്റെ 75-ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന് തയ്യാറെടുക്കുകയാണ്. ന്യൂഡൽഹിയിൽ 15-ാം തീയതി രാവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ പതാക ഉയർത്തുമ്പോൾ നാടും നഗരവും 75-ാം സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ ആഘോഷ തിമിർപ്പിലായിരിക്കും. ഇന്ന് ഓഗസ്റ്റ് 13-ാം തീയതി മുതൽ തന്നെ എല്ലാ ഭവനങ്ങളിലും, ഒട്ടുമിക്ക എല്ലാ ഭവനങ്ങളിലും ഇന്ന് ദേശീയ പതാക ഉയർന്നിട്ടുണ്ട്. വർദ്ധിച്ച ജനപങ്കാളിത്തമാണ് പ്രധാനമന്ത്രി
നരേന്ദ്രമോദി ഇവിടെ ആഹ്വാനത്തിന് കാണുന്നത്. അദ്ദേഹത്തിൻ്റെ പദ്ധതികൾ, എല്ലാ പദ്ധതികളും തീർച്ചയായും 2014 കൊണ്ടുവന്ന പ്രധാനമന്ത്രി എല്ലാ ഭവനങ്ങളിലും ബാങ്ക് അക്കൗണ്ട് എന്ന പദ്ധതി മുതൽ ഇതുവരെ എല്ലാ പദ്ധതികളിലും ഇത്തരത്തിലുള്ള ജനപങ്കാളിത്തം നമുക്ക് ദൃശ്യമാകും. എന്തായാലും ഹർ ഘർ തിരംഗ എന്ന പദ്ധതി എന്ന ആഹ്വാനം ഇന്ന് ജനഹൃദയങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. തിരുവനന്തപുരം ദേവിനഗർ ഈസ്റ്റ് റെസിഡൻഷ്യൽ അസോസിയേഷനിൽ നിന്നും തത്വമയി ന്യൂസ്.